ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്ത് ഭരണം എൽ.ഡി.എഫിന് നഷ്ടമായി. സ്വതന്ത്ര അംഗം അവതരിപ്പിച്ച അവിശ്വാസം യു.ഡി.എഫും ബി.ജെ.പിയും പിന്തുണച്ചു. സ്വതന്ത്ര അംഗം സുരേഷ് മാനങ്കേരിയിലാണ് അവിശ്വാസ നോട്ടീസ് നൽകിയത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, ഈ വണ്ടൻമേട് പഞ്ചായത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അത് ഏത് തരത്തിലാണ്? വീണ, നിലവിൽ LDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ഈ വണ്ടൻമേട് എന്ന് പറയുന്നത്. 18 അംഗമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. അതിൽ 8 LDFഉം 6 UDFഉം 3 BJPയും 1 സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷി നില. അതിൽ സ്വതന്ത്രൻ അവതരിപ്പിച്ച, അതായത് അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വതന്ത്രൻ അവതരിപ്പിച്ച ഈ അവിശ്വാസ പ്രമേയമാണ് ഇന്ന് പാസ്സായിരിക്കുന്നത്. അതിൽ BJPയും അതുപോലെ തന്നെ UDFഉം ഇതിൽ പങ്കുചേരുകയും ചെയ്തു, ഈ അവിശ്വാസ പ്രമേയത്തെ പിന്താങ്ങുകയും ചെയ്തു. അതോടുകൂടിയാണ് അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുന്നത്. നേരത്തെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ 9 അംഗങ്ങൾ LDFനുണ്ടായിരുന്നു. അത് ഇതിൽ ഒരു അംഗം ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട, ഒരു വനിതാ അംഗം മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് രാജിവെക്കേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ ആ സീറ്റ് വീണ്ടും UDF പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഈ LDF എട്ടംഗമായി ചുരുങ്ങിയത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഈ സ്വതന്ത്ര അംഗം ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഭരണസമിതി 18 ഭരണസമിതിയിൽ 10 ഈ അവിശ്വാസത്തെ പിന്താങ്ങണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നതുകൊണ്ട് നേരത്തെ ഈ അവിശ്വാസം പാസ്സാകാതെ പോയിരുന്നു. എന്നാൽ ഇത്തവണ 10 കൂടുതൽ അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതുകൊണ്ടാണ് ഇത് പാസ്സാവുകയും ഇപ്പോൾ LDFന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ UDFഉം BJPയും പിന്തുണച്ചതുകൊണ്ടാണ് LDFന് ഭരണം നഷ്ടമായത്. ആ ഒരു കൂട്ടുകെട്ട് ഏത് തരത്തിലാണ് പഞ്ചായത്തിൽ? വീണ, നേരത്തെയും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിനു മുമ്പും പലതവണ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ UDFഉം BJPയും ഒരുമിച്ച് ഈ അവിശ്വാസ പ്രമേയങ്ങളെ പിന്താങ്ങാത്തത് കൊണ്ടായിരുന്നു അതൊന്നും പാസ്സാകാതിരുന്നത്. പക്ഷേ ഇത്തവണ അവർ ഈ സ്വതന്ത്രൻ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം ആയതുകൊണ്ടാണ് ഇതിനെ പിന്താങ്ങുകയും അത് പാസ്സാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ UDF പലതവണ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ സമയത്ത് BJP അതിനെ അനുകൂലിച്ചിരുന്നില്ല, അതിനെ പിന്താങ്ങിയിരുന്നില്ല, അതുകൊണ്ട് അത് പാസ്സാകാതെ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, മറിച്ച് സ്വതന്ത്രനായിട്ടുള്ള അംഗം, ആ പഞ്ചായത്ത് അംഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അതിനെ സ്വാഭാവികമായിട്ടും മറ്റ് കക്ഷികൾ എന്ന നിലയ്ക്ക് BJPയും അതുപോലെ തന്നെ UDFഉം പിന്തുണച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയും LDFന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നത്.